നമസ്കാരം മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിനിപ്രം രാജ ഗാസ മുരുമിൻ്റെ മധ്യഭാഗത്തുള്ള മഗാസി അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ എഴുപത് പേർ കൊല്ലപ്പെട്ടു ഗാസ നേരിട്ട ഏറ്റവും വലിയ ആക്രമണത്തിനാണ് ക്രിസ്മസ് തലേന്ന് സാക്ഷ്യം വഹിച്ചതെന്ന് പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയ ഉദ്യോഗസ്ഥൻ പറഞ്ഞു മറുവശത്ത് വടക്കൻ ഗാസയിലെ ഹമാസിന്റെ ഭൂഗർഭ തുരങ്ക ശൃംഖലയിൽ നിന്ന് അഞ്ച് ഇസ്രായേലി ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു കൂടാതെ തെക്കൻ ഗാസിയയിലെ കാൻയുനസിൽ ഇസ്രായേൽ നടത്തിയ പ്രത്യേക വ്യോമാക്രമണത്തിൽ എട്ടുപേർ കൂടി കൊല്ലപ്പെട്ടെന്നും ഡോക്ടർമാർ അറിയിച്ചു ഗാസയിൽ ഞായറാഴ്ച രാത്രി ആരംഭിച്ച ഇസ്രായേൽ ആക്രമണം ക്രിസ്മസ് ദിനമായി തിങ്കളാഴ്ച രാവിലെ വരെ തുടർന്നു പ്രദേശവാസികളും പാലസ്തീൻ മാധ്യമങ്ങളും പറയുന്നതനുസരിച്ച് മധ്യ ഗാസയിലെ അൽബുറൈജിൽ ഇസ്രായേൽ വ്യോമകര മേഖലകളിലൂടെയുള്ള ഷെല്ലാക്രമണം ശക്തമാക്കി മഗാസി അഭയാത്യ ക്യാമ്പിൽ കൊല്ലപ്പെട്ട എഴുപത് പേരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയ വക്താവ് അഷ്ടഫ് അൽക്കിദ്ര റോയിട്ടേഴ്സിനോട് പറഞ്ഞു ഹമാസ് നടത്തിയ പ്രസ്താവനയിൽ വ്യോമാക്രമണത്തെ ഭയങ്കരമായ കൂട്ടക്കൊല എന്നും പുതിയ യുദ്ധക്കുറ്റം എന്നും വിശേഷിപ്പിച്ചു വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഇസ്രായേൽ അധിനിവേശ പാലസ്തീനിലെ വെസ്റ്റ് ബാങ്ക് നഗരമായ ബത്ലേമിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ യുദ്ധത്തിനിടയിൽ നടന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ബത്ലേമിലെ ഒരു കാലിത്തൊഴുത്തിൽ യേശു ജനിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്ന പാലസ്തീൻ ക്രിസ്ത്യാനികൾ സമാധാനത്തിനായി സ്തുതിഗീതങ്ങളും പ്രാർത്ഥനകളും നടത്തി ഇന്ന് രാത്രി നമ്മുടെ ഹൃദയങ്ങൾ ബത്ലേമിലാണ് അവിടെ യുദ്ധത്തിൽ ആയുധങ്ങളുടെ ഏറ്റുമുട്ടലൂടെ സമാധാനത്തിന്റെ രാജകുമാരൻ ഒരിക്കൽ കൂടി തഴയപ്പെട്ടു അതിന്നും അവനെ ലോകത്ത് ഇടം കണ്ടെത്തുന്നതിൽ നിന്ന് തടയുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ഉദ്ധരിച്ച് റോയ്റ്റേഴ്സ് പറഞ്ഞു റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ക്രിസ്മസ് ഈബ് കുർബാനയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുകയായിരുന്നു മാർപ്പാപ്പ വടക്കൻ കാസിലെ ഹമാസ് തുരങ്ക ശൃംഖലയുടെ ദൃശ്യങ്ങൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ചിത്രീകരിച്ചു അവിടെ തടവിലായിരുന്ന അഞ്ചു ബന്ദികൾ കൊല്ലപ്പെട്ടു മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടത്തും ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെ ആക്രമിച്ചത് മുതൽ ഹമാസിന്റെ പക്കൽ ഇപ്പോഴും നൂറിലധികം ബന്ദികളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു മുൻ വെടിനിർത്തൽ കരാർ പ്രകാരം ഹമാസ് നൂറ്റിയഞ്ച് ബന്ദികളെ മോചിപ്പിച്ചപ്പോൾ ഇസ്രായേൽ ഇരുന്നൂറ് പാലസ്തീൻ തടവുകാരെ മോചിപ്പിച്ചിരുന്നു അതേസമയം ഇസ്രായേലി ഹമാസും തമ്മിലുള്ള മുൻ മുൻകരാറിനെ ഇടനിലക്കാനായി സഹായിച്ച ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും തിരക്കേറിയ നയതന്ത്ര ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാൽ പുതിയ ബന്ദി കൈമാറ്റ വെടിനിർത്തൽ കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് കാര്യമായ പുരോഗതി ഉണ്ടായില്ല ഹമാസിന്റെ സഖ്യകക്ഷിയായ ഇസ്ലാമിക് ജിഹാദ് എന്ന ചെറു തീവ്രവാദ സംഘടനയുടെ സിയാത്ത് അൽ നക്ലാലിയുടെ നേതൃത്വത്തിലുള്ള സംഘം ചർച്ചകൾക്കായി ഞായറാഴ്ച കേറോയിലെത്തി വെടിനിർത്തലിനെക്കുറിച്ചുള്ള ചർച്ചകൾക്കായി ഹമാസ് മേധാവി ഇസ്മാൽ ഹനീയം കേറോയിലെത്തിയതിനു ശേഷമാണ് ഇത് സംഭവിച്ചത് മൂന്ന് മാസത്തോളം നീണ്ട യുദ്ധം ഗാസയിൽ ഗാസിൽ ഇരുപതിനായിരത്തിനാളിലധികം പാലസ്തീനുകളെയും ഇസ്രായേലിൽ ആയിരത്തി ഇരുന്നൂറോളം പേരെയും കൊന്നൊടുക്കിയിരുന്നു ക്രിസ്മസ് രാവിൽ ആൽമകാസ്യ അഭ്യർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ കൂട്ടുകുരുതിയിൽ കൊല്ലപ്പെട്ട യുവതിയുടെ മകളുടെ വിലാപം ലോകത്തിന്റെ വേദനയായി മാറി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന അഭ്യർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ഭീകരാക്രമണത്തിനാണ് ഈ കുട്ടിയുടെ മാതാവ് കൊല്ലപ്പെട്ടത് ഇവരടക്കം എഴുപത് പേരാണ് അന്നവിടെ കൊല്ലപ്പെട്ടത് അതേസമയം അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ രക്ഷിക്കുന്നതിനിടെയായിരുന്നു കരർ അറിയിക്കുന്ന കരച്ചിൽ ആൾക്കൂട്ടത്തിന് നടുവിൽ പിതാവിനെ കെട്ടിപ്പിടിച്ച് പാപ്പ മമ്മ എവിടെ എന്ന് ചോദിച്ച് മകൾ അലറിക്കരയുമ്പോൾ ആശ്വസിപ്പിക്കാൻ പോലുമില്ലാതെ നിസ്സഹായനായി നിൽക്കുകയാണ് പിതാവ് പലായനം ചെയ്തവർക്കായി ഇസ്രായേൽ തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ക്യാമ്പിനാണ് കൊടുക്രൂരത അരങ്ങേറിയത് ഇവിടം സുരക്ഷിതമെന്ന് വിശ്വസിച്ച് അഭയം തേടി ആയിരങ്ങൾക്ക് മേലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് മരണസംഖിനിയും ഉയർന്നേക്കാം ക്യാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇരുപത്തെട്ട് പേരും കൊല്ലപ്പെട്ടു അതിനിടെ രണ്ട് ദിവസത്തിനിടയിൽ പതിനഞ്ച് സൈനികർ കൂടി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു ഹമാസ് പോരാളികളും ഇസ്രായേൽ സൈനിയും തമ്മിൽ വടക്കൻ തെക്കൻ കാസിലെ കനത്ത പോരാട്ടം ഇപ്പോഴും തീവ്രമാണ് ശത്രുവിനെ കനത്തക്ഷതം വരുത്തിയെന്നും നാല് നാളുകൾക്കിടയിൽ മുപ്പത്തഞ്ച് സൈനിക വാഹനങ്ങൾ തകർത്തുമെന്നും മൽക്ക ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ പറഞ്ഞു കരിയുദ്ധത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം ഗണ്യമായി ഉയർന്നതോടെ ഇസ്രായേൽ രാഷ്ട്രീയ സൈനിക നേതൃത്വം കൂടുതൽ സമ്മർദ്ദത്തിലായി സമയമെടുത്താലും സമ്പൂർണ്ണ വിജയം നേടുന്നതുവരെ യുദ്ധം തുടരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹു അറിയിച്ചത് എല്ലാ ഭിന്നതകളും മറന്ന് സൈന്യത്തിന്റെ പിന്നിൽ ഉറച്ചു നിൽക്കണമെന്നും നെത്യാഹു കൂട്ടിച്ചേർത്തു ഗസയിൽ ഹമാസ് കൊലപ്പെടുത്തുന്ന സൈനികരുടെ യഥാർത്ഥ കണക്ക് ഇപ്പോഴും ഇസ്രായേൽ പുറത്തുവിടുന്നില്ലെന്ന് ഗസ മീഡിയ ഓഫീസ് ഡയറക്ടർ ഇസ്മായേൽ അൽസബാബ്ത ആരോപിച്ചു കൊല്ലപ്പെടുന്ന സൈനികരിലെ പത്ത് ശതമാനം പേരുടെ വിവരങ്ങളും കണക്കുകളും മാത്രമേ ഇസ്രായേൽ വെളിപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു യുദ്ധം അവസാനിക്കുമ്പോൾ ഗസയിൽ കൊല്ലപ്പെടുന്ന ജനറൽമാരും ഓഫീസർമാരും അടക്കമുള്ള സൈനികരുടെ എണ്ണം അയ്യായിരം കവിയും അധിവേശകർ അവരുടെ യഥാർത്ഥ നഷ്ടം മറച്ചുപെക്കുകയും മരിച്ചവരിൽ പത്ത് ശതമാനത്തെ മാത്രം വെളിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം ട്വീറ്റിൽ പറഞ്ഞു അതേസമയം ഗുജറാത്ത് തീരത്തിനടുത്ത് ചരക്ക് കപ്പൽ ഡ്രോൺ ആക്രമണത്തിനിരയായ സംഭവത്തിൽ അമേരിക്കയുടെ ആരോപണം നിഷേധിക്കുന്നു ഇറാൻ ആക്രമണവുമായി പങ്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി ഡ്രോൺ ആക്രമണവുമായി ബന്ധമില്ലെന്ന് വിദേശകാര്യ സഹമന്ത്രി അലി ബക്കേരി പറഞ്ഞു ഹൂതികളുടെ പ്രവർത്തനവുമായി സർക്കാരിനെ ബന്ധപ്പെടുത്തേണ്ടതില്ല എന്ന് അലി ബക്കേരി ചൂണ്ടിക്കാട്ടി ഡ്രോൺ വിക്ഷേപിച്ചത് ഇറാനിൽ നിന്നെന്ന് അമേരിക്ക ആരോപിച്ചിരുന്നു മംഗലാപുരത്തേക്ക് വന്ന കപ്പലിന് നേരെ ആക്രമണം ഇന്നലെയാണ് അതേസമയം കപ്പൽ ജാപ്പനീസ് ഉടമസ്ഥയിലുള്ളതെന്ന സ്ഥിരീകരണം പുറത്തു വന്നിട്ടുണ്ട് കപ്പലുമായി ആശയവിനിമയം തുടരുന്നുവെന്നും പെൻഡഗൺ പറഞ്ഞു ആക്രമണം നേരിട്ട കപ്പൽ കോസ്റ്റ് ഗാർഡ് കപ്പലിനൊപ്പം സഞ്ചരിക്കുന്നതായി തീരസംരക്ഷണ സേന അറിയിച്ചു കപ്പൽ തിങ്കളാഴ്ച മുമ്പേ എത്തുമെന്നും കോസ്റ്റ് ഗാർഡ് പറഞ്ഞു സൗദി അറേബ്യയിൽ നിന്ന് മംഗലാപുരത്തേക്ക് ക്രൂഡ് ഓയിലുമായി വന്ന കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് അതുകൊണ്ട് തന്നെ സംഭവത്തെ ഇന്ത്യയും അതീവ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് വിഷയത്തിൽ ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഇന്ത്യ എളുപ്പത്തിൽ പിണക്കുവാൻ ഇറാനും സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് കുത്തികളുടെ ആക്രമണത്തെ നിഷേധിച്ചുകൊണ്ട് ഇറാൻ രംഗത്ത് വന്നത് ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ കപ്പലിൽ സ്ഫോടനവും തീപിടുത്തവും ഉണ്ടായെന്നാണ് വിവരം ആർക്കെങ്കിലും പരിക്കേറ്റതായോ ആളപായം ഉണ്ടായതായോ വിവരമില്ല കപ്പലിലെ ഇരുപത് ജീവനക്കാർ ഇന്ത്യക്കാരാണ് ഗുജറാത്തിലെ പോർബന്ദറിന് ഇരുന്നൂറ്റി പതിനേഴ് നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് കപ്പലിന് നേരെ ആക്രമണമുണ്ടായത് ഇസ്രായേൽ പങ്കാളിത്തമുള്ള നൈജീരിയൻ കൂടിയുള്ള കപ്പലാണിത് ആരാണ് ആക്രമണം നടത്തിയതെന്ന് വ്യക്തമല്ല ആരും ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുമില്ല നന്ദി നമസ്കാരം